ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കഴിഞ്ഞ ദിവസങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലുള്ളവർക്ക് പ്രത്യേകിച്ച് അത്ര വലിയ നല്ല വാർത്തകളൊന്നുമല്ല നമുക്ക് ലഭിക്കുന്നത് അതേപോലെ തന്നെ നമ്മൾ നമ്മുടെ നാട്ടിലെ കോവിഡിൻ്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പെർ ഡേ ആയിരത്തിൻ്റെ മുകളിലോട്ട് ഇന്ന് ആയിരത്തി നാനൂറ്റി സംതിങ് കേസുകളൊക്കെയാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെയും അതേപോലെ തന്നെ എന്താ പറയുക പ്രളയം അതേപോലെ തന്നെ എന്താ പറയുക ലാൻഡ് സ്ലൈഡ് അതിൻ്റെ ഒപ്പം നമ്മളുടെ കരിപ്പൂർ നടന്നിട്ടുള്ള വിമാനാപകടം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് വളരെ ചെറിയൊരു രീതിയിലാണ് ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ അപ്പോൾ ആദ്യം തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ രാജമലയിലുണ്ടായ ഒരു അപകടത്തെക്കുറിച്ച് പറയുക എന്നുണ്ടെങ്കിൽ ഞാൻ പഠിച്ച കോളേജിൻ്റെ അടുത്തായിരുന്നു ഈ ഒരു പ്ലേസ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും ജസ്റ്റ് ആ ന്യൂസിലും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും ഞാൻ അതിനെക്കുറിച്ച് പറയാൻ ഉണ്ടെങ്കിൽ അവിടെയുള്ള ആളുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം വളരെ നല്ല രീതിക്ക് പാവപ്പെട്ട ആളുകളാണ് അവരുടെ മെയിനായിട്ടുള്ള തൊഴിൽ എന്ന് പറയുന്നത് തോട്ടം തൊഴിലാളികളാണ് അതായത് നിങ്ങൾ കൊളുന്ന് നുള്ളുന്ന സ്ത്രീകളൊക്കെ കണ്ടിട്ടുണ്ടാവും അതേപോലുള്ള ആളുകൾ അതേപോലെ തന്നെ ടാക്സി ഡ്രൈവർമാർ അങ്ങനെയുള്ള ആളുകളൊക്കെ ആയിരുന്നു ആ ഒരു ലായങ്ങളിൽ താമസിച്ചിരുന്നത് ലായങ്ങൾ എന്നാണ് പറയുക അല്ലാണ്ട് തന്നെ ലൈൻസ് നമ്മൾ പറയും അതായത് ഒരൊറ്റ ലൈനിൽ ഒരുപാട് വീടുകൾ അവരുടെ ആ ഒരു ജീവിതമൊക്കെ നിങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയും ആളുകൾ ജീവിക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു തരത്തിലുള്ളൊരു ചിന്ത നമ്മളുടെ എല്ലാവരുടെയും മനസ്സിലോട്ട് പോകും കാരണം അത്രയും എന്താ പറയുക ആ ഒരു വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ട് ആ ഒരു ഇതിലാണ് അവർ ജീവിക്കുന്നത് അതേപോലെ തന്നെ അവിടുത്തെ ഹോസ്പിറ്റൽ കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നു തന്നെ ഒരു ജി എച്ച് അതായത് ടാറ്റഡ് ജനറൽ ഹോസ്പിറ്റലാണ് അവിടെ അടുത്തുള്ളത് എന്ന് പറയേണ്ടി വരും അതേപോലെ തന്നെ കുറച്ചധികം കിലോമീറ്ററുകളോളം സഞ്ചരിക്കണം നല്ല രീതിക്കുള്ളൊരു ഹോസ്പിറ്റൽ കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ തന്നെ അപ്പോൾ അത്തരത്തിലുള്ള വളരെ റിമോട്ടായിട്ടുള്ള ഒരു സ്ഥലത്താണ് ഇത്തരത്തിലുള്ളൊരു ലാൻഡ് സ്ലൈഡ് നടന്നത് അവിടുത്തെ ഒരു കാര്യം പെർട്ടിക്കുലർ ആയിട്ട് പറയാമെന്നുണ്ടെങ്കിൽ അവിടെ ലാൻഡ് സ്ലൈഡ് അതായത് ഇത്തരത്തിലുള്ള ഒരു ഉരുൾപൊട്ടൽ എന്നുള്ളൊരു തരത്തിലോട്ട് പോകുന്ന ഒരു സെറ്റപ്പുള്ള മുന്നറിയിപ്പ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നത് അതായത് അതേപോലുള്ള സംഭവം സംഭവിക്കാനുള്ള യാതൊരു സാധ്യതയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നത് ചില ചെറിയ രീതിയിലുള്ള ലാൻഡ് സ്ലൈഡ്സ് ഉണ്ടാവുന്നുള്ളതല്ലാതെ ഇത്തരത്തിൽ വലിയൊരു തരത്തിലുള്ള ഒരു സംഭവം അവരാരും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം രാത്രി ഈ ഒരു മഴയത്ത് തണുപ്പത്ത് നമ്മളിങ്ങനെ ബ്ലാങ്കറ്റൊക്കെ ഇട്ട് പൊതച്ച് മൂടി കിടക്കുന്നതിൻ്റെ ഇടയിൽ ഇത്തരത്തിലുള്ളൊരു സംഭവം സംഭവിച്ചുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എനിക്കത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല അവരുടെ ഒരു ജീവിതം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മാത്രമല്ല കാട്ടുമൃഗങ്ങളോട് മറ്റും വല്ലിട്ടുകൊണ്ടുള്ള ഒരു ജീവിതം തന്നെയാണ് അപ്പോൾ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ പറയാമെന്നുണ്ടെങ്കിൽ ഒരുപാട് ആളുകൾക്ക് ഉച്ചവരെയോ ഉടയവരെയൊക്കെ നഷ്ടപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ ബോത്ത് കേസസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റീസെൻറ്റ് റിപ്പോർട്ട്സ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏകദേശം ഇരുപത്തി മൂന്നോളം ആളുകൾ മരണപ്പെട്ടു അതേപോലെ തന്നെ നാൽപ്പത്തി രണ്ടോളം ആളുകളെ കാണാനില്ലാത്തൊരു അവസ്ഥയാണ് രാജമലയിലുള്ളത് ഈ ഉരുൾപൊട്ടി പോയ നാല് ലൈനുകളിൽ ഏകദേശം മുപ്പതോളം വീടുകൾ അതായത് ഒരു നാല് ലൈനിൽ മുപ്പതോളം വീടുകളാണ് ഉണ്ടായത് ഇത് കംപ്ലീറ്റ്ലി നിങ്ങൾ ആ വിഷ്വൽസ് കാണാമെന്നുണ്ടെങ്കിൽ അറിയായിരിക്കും അത് തകർന്നു പോയി അതായത് അത്തരത്തിലൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു സെറ്റപ്പിലോട്ടെത്തി ഇതേപോലെ തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി പതിനെട്ടിൽ ആ ഒരു പ്രളയത്തിന് ശേഷം ഞാൻ ആ ഒരു ഏരിയയിൽ പോയപ്പോൾ നമ്മുടെ ആർട്സ് കോളേജ് ഉണ്ടായിരുന്നു മൂന്നാർ ആർട്സ് കോളേജിൻ്റെ ഒരു പോർഷൻ അവിടെ ഒരു കോളേജേ ഉണ്ടായിരുന്നില്ല എന്നുള്ള ഒരു തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിട്ടുണ്ടായിരുന്നു അപ്പോ ഇതാണ് അവിടെ സംഭവിച്ചിട്ടുള്ള ഒരു കാര്യം ശരിക്ക് പറയാന്നുണ്ടെങ്കിൽ എന്താ പറയാ ഇത് അത്ര പേർക്ക് അങ്ങോട്ട് ആളുകൾ സംസാരിക്കുന്നുണ്ട് അതായത് എന്താണെന്നറിയില്ല അപ്പോ അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും അതേപോലെ തന്നെ നമ്മൾ ഏറ്റവും ദുഃഖത്തിൽ ആഴ്ത്തിയതുമായിട്ടുള്ള വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ മലപ്പുറത്ത് കരിപ്പൂർ സംഭവിച്ചിട്ടുള്ള ആ ഒരു കാര്യമാണ് അപ്പോൾ ഈ ഒരു കാര്യം പറയുമ്പോൾ എനിക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല പണ്ട് ഒരു ആന ചരിഞ്ഞൊരു കേസ് ഉണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് ആളുകൾ ഫേസ്ബുക്കിലും മറ്റുമൊക്കെ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അവിടുത്തെ ആളുകളെ കുറിച്ചിട്ട് അപ്പോൾ അവരൊക്കെ തിരിച്ചൊന്ന് പോസ്റ്റിടുന്നത് വളരെ നന്നായിരിക്കും കാരണം ഈ ഒരു കോവിഡ് ഭീഷണിയിലും തൻ്റെ സ്വന്തം ജീവനും ജീവിതവും മറന്നിട്ടാണ് അവിടുള്ള യുവാക്കളും അതേപോലുള്ള ആളുകളും ജാതിയോ മതോ അല്ലെന്നുണ്ടെങ്കിൽ അവർ പറയപ്പെടുന്ന പോലുള്ള ഒന്നും നോക്കാതെ എന്താ പറയുക സ്വന്തം വണ്ടിയിലൊക്കെ ആളുകളെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ കാണിച്ചാൽ ആ ഒരു മനസ്സുണ്ടല്ലോ അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ കേരളത്തിലുള്ള ജനങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് നിർത്തുന്നത് അതാണ് എനിക്കിപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് പറയാനുള്ളൊരു കാര്യം ആ നാട്ടുകാരുടെ ആ ഒരു ഇടപെടൽ കാരണം കൊണ്ട് മാത്രം ഒരുപാട് ജീവനുകളാണ് ആ ഒരു സമയത്ത് രക്ഷിക്കാൻ സാധിച്ചതെന്നാണ് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കണം ഇത്തരത്തിലുള്ള പോസിറ്റീവ് ഒക്കെ ഒരു മാനസികാവസ്ഥ അപ്പോൾ ആ ഒരു അപകടത്തിൻ്റെ കാര്യം പറയാമെന്നുണ്ടെങ്കിൽ ദീപക് വാസുദേവ് സദയ അതായത് ക്യാപ്റ്റൻ എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹം അത്രയും എക്സ്പേർട്ട് ആയിട്ടുള്ളൊരു പൈലറ്റായിരുന്നു രാഷ്ട്രപതിരായിൽ നിന്ന് എന്താ പറയുക മികച്ച പൈലറ്റിലുള്ള അവാർഡ് കാര്യങ്ങളൊക്കെ നേടിയിട്ടുള്ള ഒരു പൈലറ്റ് ആയിരുന്നു ആ ഒരു എയർപോർട്ടിന് പെർട്ടിക്കുലർ ആയിട്ട് ഒരു എയർപോർട്ടിൻ്റെ കാര്യം പറയാന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ ടോപ്പ് എയർപോർട്ട് ആണെന്ന് പറയാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ അതിൻ്റെ ഒരു രൂപം ഒരു ടേബിളിൻ്റെ ഒരു ഫ്ലൈറ്റ് കൊണ്ടൊന്ന് ലാൻഡ് ചെയ്യുന്നത് പോലെയാണെന്ന് പറയാം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ ഉള്ളത് ഒരെണ്ണം മാംഗ്ലൂരും മംഗലാപുരത്ത് ആ ഒരു അപകടം ഉണ്ടായത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അതേപോലെ തന്നെ പിന്നെ കരിപ്പൂറും ആണുള്ളത് പിന്നെ ഒന്നുള്ളത് മിസോറാമിലാണ് ആകെപ്പാട ലോകത്ത് പതിനൊന്ന് ടേബിൾ ടോപ്പ് എയർപോർട്ടുകൾ മാത്രമേ നിലവിലുള്ളൂ അപ്പോൾ തന്നെ അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഭൂപ്രകൃതിയിൽ ഇത്തരത്തിലുള്ള എയർപോർട്ടുകൾ ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ എന്നുള്ളതാണ് അതേപോലെ തന്നെ അപകടം അതായത് അപകടം സംഭവിക്കാൻ ഏറ്റവും സാധ്യത കൂടുതലുള്ളതുമായിട്ടുള്ള ഒരു സ്ഥലങ്ങളാണ് ഈ ടേബിൾ ടോപ്പ് എയർപോർട്ടുകൾ എന്ന് പറയുന്നത് അതായത് പൈലറ്റിൻ്റെ കയ്യിൽ നിന്നും കയ്യിൽ നിന്നുണ്ടാകുന്ന ചെറിയ പിഴവുകൾ കൊണ്ട് അപകടങ്ങൾ വളരെ പെട്ടെന്ന് സാധ്യ സംഭവിക്കാൻ സാധ്യതയുള്ള എയർപോർട്ടുകളാണ് അപ്പോൾ സാധാരണ എയർപോർട്ടിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പൈലറ്റിൻ്റെ കയ്യിൽ നിന്ന് ചെറിയ എന്തെങ്കിലും മിസ്സിംഗ് ഉണ്ടെങ്കിൽ ൂടി ഇത്തരത്തിലുള്ള പെട്ടെന്ന് അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കമ്പാരിറ്റീവ്ലി കുറവാണ് എന്നുള്ളതാണ് അതേപോലെ തന്നെ മംഗലാപുരത്ത് ആ അപകടം രണ്ടായിരത്തി പത്തിൽ കഴിഞ്ഞതിന് ശേഷം പത്തു വർഷത്തിന് ശേഷമാണ് കരിപ്പൂര് വിമാനത്താവളത്തിൽ ഇത്തരത്തിലുള്ള ഒരു അപകടം ഉണ്ടാകുന്നത് കരിപ്പൂരത്തെ ഒരു കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ചെറിയ ചെറിയ അപകടങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും ആളപായം കാര്യങ്ങളൊന്നും അങ്ങനെ ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ വലിയ കാര്യമായിട്ട് ചർച്ച ചെയ്തു എന്ന് എനിക്ക് അറിയില്ല എന്നിരുന്നുണ്ടെങ്കിലും ചെറിയ തോതിലുള്ള അപകടങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊരു കരിനിഴലിലായിരുന്നു എന്നൊക്കെ പറയാം ആ ഒരു എയർപോർട്ടുമായി ബന്ധപ്പെട്ട് കുറച്ച് പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അതേപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ന്യൂസുകളൊക്കെ കാണുമ്പോൾ നിങ്ങൾ കേൾക്കുന്ന വേറൊരു ടേം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എ ടി സി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എയർ ട്രാഫിക് കൺട്രോൾ എന്നാണ് ഇതിൻ്റെ ഒരു പൂർണ്ണ രൂപം അതായത് എയർപോർട്ടിലുള്ള ഒരു ടീമിനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവരാണ് അതിനുള്ള ലാൻഡ് ചെയ്യാനുള്ള ഗൈഡൻസും അതേപോലെ ടൈമും ക്ലിയറൻസും കാര്യങ്ങളും അതായത് റൺവേ ക്ലിയർ ക്ലിയറും അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഡയറക്ട്ലി അവരുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ടൊക്കെയാണ് നടത്തുന്നത് അപ്പോൾ അത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് അതായത് എയർ ട്രാഫിക് കൺട്രോളായിട്ട് കോൺടാക്ട് ചെയ്ത് കൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള ലാൻഡിങ് കാര്യങ്ങളൊക്കെ അവരുടെ ഗൈഡ് അണ്ടർ അവരുടെ ഗൈഡൻസിലാണ് ഇത്തരത്തിലുള്ള ും കാര്യങ്ങളൊക്കെ നടത്തുന്നത് എന്നിരുന്നാൽ പൂർണ്ണമായിട്ടുള്ള കൺട്രോൾ എപ്പോഴും പൈലറ്റിന്റെ കയ്യിൽ തന്നെ ആയിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല എന്നുള്ളതാണ് ഈ അപകടത്തിൽപ്പെട്ട വിമാനത്തിന്റെ കാര്യം പറയുമ്പോൾ എയർ ഇന്ത്യ എക്സ്പ്രസ് ഫ്ലൈറ്റ് വൺ ത്രീ ഡബിൾ ഫോർ ബോയിംഗിന്റെ ഒരു വിമാനമായിരുന്നു ഈ ഒരു വിമാനം എന്ന് പറയുന്നത് ഏകദേശം പതിനാല് വർഷത്തോളം സർവീസ് നടത്തിയിട്ടുള്ള ഒരു വിമാനമാണ് ഈ ഒരു വിമാനം നൂറ്റി തൊണ്ണൂറ് പേരോളം ആ ഒരു വിമാനത്തിലുണ്ടായിരുന്നു പതിനെട്ട് പേര് മരണത്തിന് കീഴടങ്ങി ഇത് ഇനിയും ഒരുപാട് ആളുകളുടെ നില ഗുരുതരമാണ് എന്നൊക്കെയാണ് നമുക്ക് ന്യൂസ് റിപ്പോർട്ട്സിൽ നിന്നും കാര്യങ്ങളിൽ നിന്നും ഒക്കെ അറിയാൻ സാധിച്ചത് പിന്നെ ഇത് എന്തുകൊണ്ടാണ് ഈ ഒരു അപകടം സംഭവിച്ചത് എന്നുള്ളത് കറക്റ്റായിട്ടുള്ള റിപ്പോർട്ട്സ് കാര്യങ്ങൾ ഇതുവരെ വന്നിട്ടില്ല എപ്പോൾ ഇപ്പോഴുള്ള ഒരുപാട് കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് സ്പെക്കുലേഷൻസ് മാത്രമാണ് എന്ന് നമ്മൾ പറയേണ്ടി വരും നിങ്ങൾ ജസ്റ്റ് സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ പല തരത്തിലുള്ള വാർത്തകളും അല്ല അതുകൊണ്ട് ഇത്തരത്തിലായിരിക്കും സംഭവിച്ചെന്നുള്ളത് കാണാൻ സാധിക്കും കറക്റ്റ് ആയിട്ടുള്ളത് അതൊക്കെ സ്പെക്കുലേഷൻസ് ആണ് കറക്റ്റ് ആയിട്ടുള്ളത് ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് അറിയാൻ സാധിച്ചത് അതേപോലെ തന്നെ ആദ്യത്തെ ഒരു തവണ ലാൻഡ് ചെയ്യാൻ എ ടി സി അതായത് എയർ ട്രാഫിക് കൺട്രോളിൻ്റെ അനുമതി ലഭിച്ചിട്ട് ലാൻഡ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അത് നടന്നില്ല പിന്നീടാണ് പോയി റൗണ്ട് അടിച്ച് വന്ന് പിന്നീടാണ് ലാൻഡ് ചെയ്തതെന്നാണ് പറയുന്നത് അപ്പോൾ ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ഒരു നിഗമനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫ്ലൈറ്റ് ഇറങ്ങുന്നത് അതായത് റൺവേയുടെ ഒരു ഭാഗത്ത് ഇറങ്ങുന്നതിന് പകരം കുറച്ചുകൂടെ മുന്നോട്ട് നീങ്ങിയിട്ടാണ് ഈ ഒരു ഫ്ലൈറ്റ് എന്നാണ് പറയുന്നത് അതായത് ചുരുക്കം പറയാണെന്നുണ്ടെങ്കിൽ ഫ്ലൈറ്റ് സ്ലോ ഡൗൺ ചെയ്ത് നിർത്താൻ ഒരു ടൈമല്ല അത്ര ഒരു സ്പേസ് ആ ഒരു റൺവേക്ക് അതായത് അദ്ദേഹം ഇറക്കിയ ആ ഒരു സ്പേസിൽ നിന്ന് എൻഡ് വരെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് അത് കഴിഞ്ഞിട്ട് ക്രാഷ് ആകുന്ന ഒരു സാഹചര്യത്തിലോട്ട് എത്തിയത് എന്നാണ് പ്രാഥമികമായിട്ടുള്ള ഒരു നിഗമനം പറയുന്നത് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ നോക്കുക നമ്മൾ റിപ്പോർട്ട്സ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പൈലറ്റിന് ഉണ്ടായിട്ടുള്ള ഒരു ഇല്ല്യൂഷൻ ഒരു ഒപ്റ്റിക്കൽ ഇല്യൂഷൻ എന്നൊക്കെ നമുക്ക് പറയാം അത്തരത്തിലുള്ള ഒരു സംഭവം കൊണ്ടാണ് ഈ ഇങ്ങനെ ഒന്ന് സംഭവിച്ചതെന്നാണ് പറയുന്നത് ബ്ലാക്ക് ഹോൾ ഇല്യൂഷൻ എന്നൊക്കെയാണ് ഇതിനൊരു ടേം അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് സാധാരണ ഇതിൽ മരിപ്പച്ച കാണാന്നൊക്കെ പറയും മരുഭൂമിയിലൂടെ പോകുമ്പോൾ വെള്ളമില്ലാത്ത സ്ഥലത്ത് വെള്ളം ഉണ്ടെന്ന് തോന്നുന്ന ഒരു അവസ്ഥ അതും ഒരു തരത്തിലുള്ളൊരു ഒപ്റ്റിക്കൽ ഇല്യൂഷൻ ആണെന്ന് പറയാൻ പറ്റും അതേപോലെയല്ല എന്നിരുന്നെങ്കിൽ കൂടി ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റൺവേ കുറച്ചുകൂടെ അടുത്ത് കാണുക അതേപോലെ തന്നെ നമ്മൾ ആ ആ ഒരു സ്ഥലത്തോട്ട് എത്തുമ്പോൾ അത് കുറച്ച് അകന്നു പോവുക അത്തരത്തിൽ അതായത് കറക്റ്റ് ആയിട്ടുള്ള ഒരു വിഷൻ ആയിരിക്കില്ല എന്നുള്ളത് നമ്മൾ സിമ്പിൾ ആയിട്ട് പറയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത്തരത്തിലുള്ള ഒരു സംഭവം അതായത് ഇത്തരത്തിലുള്ള ബ്ലാക്ക് ഹോൾ ഇൻലൂഷൻ സംഭവിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആയിട്ടുള്ള വെതർ കണ്ടീഷൻ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് എന്നാണ് പ്രാഥമികമായിട്ടുള്ള ഒരു നിഗമനം വരുന്നത് ഒരുപാട് പൈലറ്റ്സിന് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അല്ല എല്ലാം ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും റിപ്പോർട്ടുകൾ ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഡി ജി സി അതായത് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അതാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്ന ഒരു ഏജൻസി അവരുടെ അന്വേഷണം കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ ഒരു സംഭവത്തിൽ കറക്റ്റായിട്ട് എന്താണ് സംഭവിച്ചത് എന്നുള്ളൊരു ഒരു നിഗമനത്തിൽ നമുക്ക് എത്താൻ സാധിക്കുകയുള്ളൂ അതുവരെ ഇത് കംപ്ലീറ്റ്ലി ഒരു സ്പെക്കുലേഷൻ അതായത് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ടൈമിൽ അങ്ങനെയാണ് നമുക്ക് പറയേണ്ടി വരും കാരണം നമ്മുടെ ബ്ലാക്ക് ബോക്സ് കാര്യങ്ങൾ ഓറഞ്ച് കളറിലിരിക്കുന്നു അതിനെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് പറയുന്നില്ല അതൊക്കെ കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് ടെക്നിക്കലി വില പാളിച്ചകളാണോ അതേപോലെ തന്നെ ഇവരുടെ വോയിസ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതൊക്കെ ഡീകോഡ് ചെയ്തിട്ട് എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇപ്പോഴത്തെ സോഴ്സുകൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതലായിട്ട് പറയുന്നത് ലാൻഡിങ്ങിൽ ഉണ്ടായിട്ടുള്ള ഒരു പിഴവ് മൂലമാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം സംഭവിച്ചത് എന്നിരുന്നെങ്കിൽ കൂടി പൈലറ്റിൻ്റെ ആ ഒരു സമയത്തുള്ള ഒരു മനോധൈര്യം പോവാതെ കാത്തു സൂക്ഷിച്ചത് കൊണ്ടാണ് ഇത്രയും കുറവ് ആളുകൾക്ക് അപകടം പറ്റിയത് എന്നാണ് റിപ്പോർട്ടുള്ളത് അപ്പോൾ അതേപോലെ തന്നെ അതിടിച്ച് തകർന്നതിന് ശേഷം സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല അതായത് അവിടെ അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാർ അവരുടെ സ്വന്തം വാഹനങ്ങളിലും ഇപ്പോൾ ആരാ എന്താ എന്താ സംഭവം ഒന്നും നോക്കാതെ രക്ഷിക്കാൻ കാണിച്ച അവർ നമ്മൾ എത്രത്തോളം അഭിനന്ദിച്ചാലും മതിയാവില്ല അതിപ്പോ നമ്മൾ ഓരോരുത്തരാണെന്നുണ്ടെങ്കിലും അതേപോലെ ചെയ്യും അതേപോലെ ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അതേപോലെ തന്നെ ഇപ്പോൾ നമ്മളുടെ ആരോഗ്യവകുപ്പ് കാര്യങ്ങളൊക്കെ ഇത്തരത്തിലുള്ള രക്ഷാപ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിരുന്നവരോട് ക്വാറന്റൈൻ സെൽഫ് ക്വാറന്റൈൻ ചെയ്യാനൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അത്തരത്തിലുള്ള ആരെങ്കിലും ഒക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അത്തരത്തിലുള്ള ഒരു സംഭവം അതായത് സെൽഫ് ക്വാറന്റൈൻ ചെയ്യാൻ ശ്രമിക്കാൻ ശ്രമിക്കുക എന്നുള്ളതല്ല ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഫ്ലൈറ്റ് എവിടെ നിന്നാണ് വന്നതും അതേപോലുള്ള കാര്യങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും ക്വാറന്റൈൻ ചെയ്യുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിൽ നിന്ന് വേറൊരാൾക്ക് ഈ ഒരു അസുഖം വരാതിരിക്കണം എന്നുള്ളതായിരിക്കും നമ്മളെല്ലാവരുടെ ഒരു മോട്ടീവ് അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ഒരു മാസ്ക് ധരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് ഇപ്പോൾ അതിനെ ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് അതേപോലെ തന്നെ അടുത്തൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രളയം എന്നുള്ളൊരു തരത്തിലോട്ട് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ വലിയ വേഴ്സ്റ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലോട്ട് എത്താതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ ഗവൺമെന്റ് കുറേ സ്ഥലങ്ങൾ അലേർട്ട് പറയുന്നുണ്ട് അതേപോലെ തന്നെ എന്താ പറയുക ചില എന്താ പറയുക പുഴയുടെ തീരത്തൊക്കെ താമസിക്കുന്ന ആളുകളോട് മാറി എന്നുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുൻകരുതലുകൾ എടുക്കാനൊക്കെ പറയുന്നുണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ വളരെ കറക്റ്റായിട്ട് പാലിക്കുക എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ നോക്കുകയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ രണ്ട് വർഷം സംഭവിച്ചതുപോലെ തന്നെ നമുക്കറിയാം കുറേ കുറേ കാര്യങ്ങൾ ഇതിപ്പോൾ ഓരോ ഓരോ കാര്യങ്ങൾ ഇപ്പോൾ എമർജൻസി എന്താണ് അതെന്താണ് ഇതെന്താണ് നമുക്ക് ഓരോരുത്തരോട് എടുത്ത് പറയേണ്ട കാര്യമില്ല കാരണം ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് അപ്പോൾ അതൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒഫീഷ്യൽസ് പറയുന്നത് പോലെയും അതേപോലെ തന്നെ നിങ്ങളുടെ ഒരു യുക്തി ഉണ്ടാവുമല്ലോ കഴിഞ്ഞ കഴിഞ്ഞ കാലഘട്ടത്തിൽ ഫേസ് ചെയ്ത കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ ഒരു യുക്തി കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതു വെച്ചിട്ടുള്ള തീരുമാനങ്ങൾ കാര്യങ്ങളൊക്കെ എടുക്കുക എന്നുള്ളതാണ് എനിക്ക് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാനുള്ളത് ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ പ്രത്യേകിച്ച് വേറെ ഒന്നും പറയാനില്ല ആൻഡ് ഇറ്റ്സ് മി റെസിൻസൈനിങ് ഓഫ് പീസ് അപ്പോ ഇത്തരത്തിലുള്ളൊരു സംഭവം ഇനി നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാവാതിരിക്കട്ടെ എന്നുള്ളത് നമുക്ക് പ്രത്യാശിക്കാം അവ എല്ലാവരും സേഫായിട്ടിരിക്കാൻ ശ്രമിക്കുക ബൈ